ഇന്ന് നിങ്ങൾ എന്നെ വിഡ്ഢിയെന്ന് പരിഹസിക്കുമായിരിക്കും കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളുമായിരിക്കും പക്ഷെ ഒരിക്കൽ ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും അന്ന് നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും ഇതൊരു അഹങ്കാരിയുടെ ധാർഷ്ട്യമല്ല വിഡ്ഢിയുടെ വിലാപവുമല്ല മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ നടൻ ടോവിനോ തോമസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഇപ്പോൾ മിന്നൽ മുരളി കൂറ്റൻ വിജയമായി പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി പാനിന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായി മാറുമ്പോൾ വീണ്ടും ഈ പോസ്റ്റ് ർ ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ പരിഹസിക്കപ്പെടുകയും തെറിവിളികൾ ഏറ്റുവാങ്ങുകയും ചെയ്ത നടന്മാരിൽ ഒരാളാണ് ടോവിനോ തോമസ് സിനിമയിൽ ചാൻസ് ചോദിച്ചലയുകയും നാട്ടുകാർക്ക് മുന്നിൽ പരിഹാസപാത്രമായി നിൽക്കുകയും ചെയ്ത ഒരു ഇരുണ്ട കാലമായിരുന്നു ടോമിനോ തോമസിന് അത് കൂട്ടുകാർ പോലും പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മക്കൾ എന്ന ചലച്ചിത്രമാണ് ടോവിനോ തോമസിന്റെ ആദ്യ ചിത്രം വിനയ് ഫോർട്ട് നായകനായ ഈ സിനിമയിൽ ചെഗുവേര സുരേന്ദ്രൻ എന്ന കഥാപാത്രമായാണ് ടോവിനോ എത്തിയത് നായകന് വേണ്ട മാനറിസങ്ങളും ഫിസിക്കും നിഷ്കളങ്കമായ ഭാവവും ടോവിനോയിൽ യഥേഷ്ടുണ്ടായിരുന്നത് പല സംവിധായകരെയും അക്കാലത്ത് തന്നെ ആകർഷിച്ചിരുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പൃഥ്വിരാജ് നായകനായി എത്തിയ എന്നു നിന്റെ മൊയ്തീൻ എന്ന ചലച്ചിത്രത്തിലെ ടോവിനോയുടെ പെരുമ്പറമ്പിൽ അപ്പു എന്ന കഥാപാത്രം വലിയ പ്രേക്ഷക പ്രീതിയാണ് നേടിയത് അതിനുശേഷം ടോവിനോ തോമസ് എന്ന നടന്റെ കരിയർ ഉയരങ്ങളിലേക്കാണ് കുതിച്ചത് ഗപ്പിയും ഒരു മെക്സിക്കൻ അപാരതയും തരംഗമായപ്പോൾ ബേസിൽ ജോസഫിൻ ഗോത സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി എക്കാലത്തെയും മസ്റ്റ് വാച്ച് ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ആഷി മായാനദി വേറിട്ടൊരു ഇമേജും താരപരിവേഷത്തിന്റെ വെള്ളി വെളിച്ചവും കൂടാൻ കാരണമായ ചലച്ചിത്രമാണ് മാരി ടു എന്ന ചിത്രത്തിലൂടെ ധനുഷിനൊപ്പം തമിഴകത്തും ടോവിനോ വരവറിയിച്ചു മിന്നൽ മുരളി വമ്പൻ വിജയമായി മാറി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ടോവിനോ തോമസിന്റെ താരമൂല്യം പതിന്മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞു മലയാളത്തിലെ പുതുതലമുറയിലെ ഏറ്റവും വില കൂടിയ താരങ്ങളിലൊരാളായി ടോവിനോ തോന്നി ും മാറുകയാണ് തന്റെ കഠിനാധ്വാനവും പ്രാർത്ഥനയുമാണ് ഈ ഒരു നിലയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് ടോവിനോ തോമസ് ആവർത്തിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ